ഡോക്ടർമാരുടെ ഗുരുതര വീഴ്ചയെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിലെ ഞെട്ടൽ മാറും മുമ്പ് പാലക്കാട് തങ്കം ആശുപത്രിയിലെ മറ്റൊരു ഗുരുതര വീഴ്ചയും പുറത്തുവരുന്നു നടുവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ പഴമ്പോലക്കോട് സ്വദേശി സാവത്രിക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർ നൽകിയത് ക്യാൻസർ രോഗിക്കുള്ള മരുന്ന് ഇതേ തുടർന്ന് പാർശ്വഫലം ഉണ്ടാവുകയും സാവത്രി മരിച്ചെന്നുമാണ് ബന്ധുക്കളുടെ പരാതി ഇക്കഴിഞ്ഞ വർഷം ഫെബ്രുവരി അഞ്ചിനാണ് നടുവേദനക്ക് ചികിത്സ തേടി സാവത്രി തങ്കം ആശുപത്രിയിലെത്തിയത് മരുന്ന് കഴിച്ചതിന് പിന്നാലെ ശരീരം മുഴുവൻ വ്രണം വന്ന് ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു തുടർന്ന് മറ്റൊരാശുപത്രിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് മരുന്ന് മാറിയ വിവരം അറിയുന്നത് സാവിത്രിയുടെ മരണത്തിന് പിന്നാലെ കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഈ പരാതി നൽകി ഒരു വർഷത്തിനിപ്പുറവും അന്വേഷണത്തിന് യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നാണ് സാവിത്രിയുടെ ഭർത്താവ് മോഹനൻ പറയുന്നത് ഇതിനിടെ ഈ സംഭവത്തിൽ ആശുപത്രി അധികൃതർ ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതേസമയം പാലക്കാട് തങ്കം ആശുപത്രിയിൽ അമ്മയും നവജാത ശിശുവും മരിച്ച സംഭവത്തിൽ പാലക്കാട് ഡി പ്രാഥമിക റിപ്പോർട്ട് കൈമാറിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രിക്കാണ് റിപ്പോർട്ട് കൈമാറിയത് അമ്മയ്ക്കും കുഞ്ഞിനും ലഭിച്ച ചികിത്സ പരിചരണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളാണ് ഇവർ നൽകിയിരിക്കുന്നത് കൂടുതൽ പരിശോധനകൾക്ക് പിന്നാലെയായിരിക്കും വിശദമായ റിപ്പോർട്ട് നൽകുമെന്ന് പാലക്കാട് ഡി എംഒ അറിയിച്ചിരിക്കുന്നത് തങ്കം ആശുപത്രിക്കെതിരെ ക്ലിനിക്കൽ എക്സാബ്ലിഷ്മെന്റ് നിയമപ്രകാരം നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഒരു ആശുപത്രിക്കെതിരെ ക്ലിനിക്കൽ എക്സ്റ്റാബ്ലിഷ്മെന്റ് നിയമം ഉപയോഗിക്കുന്നത് അതേസമയം തങ്കം ആശുപത്രിക്കെതിരായ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് മരിച്ച ഐശ്വര്യയുടെ കുടുംബം ഐശ്വര്യയുടെ ആരോഗ്യത്തെക്കുറിച്ച് ആശുപത്രി അധികൃതർ കൃത്യമായ വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നാണ് ഭർത്താവ് പറയുന്നത് അനുമതി പത്രങ്ങളിൽ ചികിത്സയുടെ പേര് പറഞ്ഞ് നിർബന്ധപൂർവം ഒപ്പ് വാങ്ങിക്കുകയായിരുന്നു ഗർഭപാത്രം നീക്കിയത് പോലും ബന്ധുക്കൾ അറിഞ്ഞിരുന്നില്ല ആശുപത്രി അധികൃതരോട് അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് അക്കാര്യം അറിയിച്ചിരുന്നത് ഗർഭപാത്രം നീക്കിയപ്പോൾ രക്തസ്രാവം നിന്നുവെന്ന് പറഞ്ഞ ഡോക്ടർമാർ പിന്നെ എങ്ങനെയാണ് മരണ കാരണം രക്തസ്രാവം എന്ന് പറയുന്നതെന്നാണ് ഈ കുടുംബം ചോദിക്കുന്നത് വയസ്സുകാരിയായ ഐശ്വര്യ ഗർഭിണിയായി ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു തങ്കം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പ്രസവ ശസ്ത്രക്രിയ വേണമെന്നായിരുന്നു ഡോക്ടർമാർ ആദ്യം അറിയിച്ചത് പിന്നീട് സാധാരണ പ്രസവം മതിയെന്ന് പറയുകയായിരുന്നു തുടർന്ന് വാക്കും ഉപയോഗിച്ച് കുട്ടിയെ പുറത്തെടുത്തു ഇതിനിടെ ഐശ്വര്യക്ക് അമിത രക്തസ്രാവം ഉണ്ടാവുകയായിരുന്നു തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ഐശ്വര്യ മരണപ്പെട്ടു നവജാത ശിശു പിറ്റേ ദിവസമാണ് മരണമടഞ്ഞതും മരണം ചികിത്സാ പിഴവ് മൂലമാണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം നവജാത ശിശുവിന്റെ കഴുത്തിൽ പൊക്കൾ കൊടി ചുറ്റിവരിഞ്ഞ നിലയിലായിരുന്നു മരണം സംഭവിച്ചിരിക്കുന്നത് വാക്കും ഉപയോഗിച്ച് കുഞ്ഞിനെ പുറത്തെടുക്കാൻ ഏറെ പാടുപെടുകയായിരുന്നു ഇതിന്റെ ലക്ഷണങ്ങൾ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുമുള്ളത്യൂസ് ഡെസ്ക്യൂസ്